ഡോക്ടർ ഹമീദ് ഫസലിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഹമീദ് ഫസൽ, വലിയൊരു ഗുരുതര പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളത്. ഇത് നിർത്തലാകും, ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്നത് നിരവധി കുടുംബങ്ങളെയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ അത് സഹായകമാകുന്നവരെ അത് ബാധിക്കുമെന്നുള്ളതാണ്, വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് വലിയൊരു ആശങ്കയാണ്. ഞാൻ അന്നും നമ്മൾ ഈ ഇതേപോലെ ന്യൂസ് 18 പല ചാനലിലും ഒക്ടോബറിൽ അറിഞ്ചും പറഞ്ഞൊരു കാര്യമാണ്, ഇത് അവസാനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നാട്ടുകാരെ തന്നെയാണ്. ഹോസ്പിറ്റൽസിന് അഫ്കോഴ്സ് നമ്മളൊരു മീഡിയം മാത്രമാണ്, നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മീഡിയം മാത്രമാണ്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അന്ന് പഴയ ഇന്റർവ്യൂ നമുക്ക് പരിശോധിച്ചറിയാം, നാട്ടുകാരാണ് ഗവൺമെന്റിനോട് പറയുന്നത് ഈ ഹോസ്പിറ്റൽസിനുള്ള ഇത് കൊടുത്തിരിക്കണം, കരുതണമെങ്കിൽ അത്രയും പ്രതിസന്ധി കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോവിഡ് കാലശേഷം പലവരും ബിസിനസ്സും തകർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പണ്ടത്തെ മീഡിയം ഇൻകം എന്ന് പറഞ്ഞ ഫാമിലീസ് ഒക്കെ ഇപ്പൊ ലോ ഇൻകം കാറ്റഗറിയെ മാറിയിട്ടുണ്ട്. അവർ നിങ്ങൾ പരിശോധിച്ച് പോകുമ്പോഴാണ് അവരെ സ്ഥിതി നമുക്ക് മനസ്സിലാൻ വരുന്നത്. പലവർക്കും സർജറീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഗൾഫിലും പഴയ പല ജോലി ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പദ്ധതി സർക്കാർ ഒരു എന്താ പറയുക പ്ലാനിങ് ഇല്ലാതെ നിർത്തേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാല് വളരെ നമ്മളിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവാർഡിനും ഒരു വില ഇല്ലാതെ കേരള സർക്കാർ.